ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥമായ ദുആയിന്റെ ബർക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മച്ചി സ്വന്തമായിട്ട് ശ്വാസം എടുക്കുന്നതും വിടുന്നതൊക്കെ. അൽഹംദുലില്ലാഹ് ഓക്സിജന്റെ ചെറിയ ഒരു സപ്പോർട്ട് ഉണ്ട് എങ്കിലും വെന്റിലേറ്റർ സഹായത്തിൽ ഒഴിവായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പതുക്കെ പതുക്കെ റാഹത്തായി വന്നാലും മതി, എങ്കിലും അള്ളാഹു നമ്മളിലേക്ക് തിരിച്ചു തന്നാ മതി. അൽഹംദുലില്ലാഹ് പതുക്കെ പതുക്കെ റെഡിയാവുള്ളൂ. ഓർമ്മശക്തി വന്നിട്ടില്ല, കണ്ണ് തുറന്നിട്ടില്ല, ബുദ്ധിശക്തി വന്നിട്ടില്ല. ഇൻഷാല്ലാ വരും, ഇൻഷാല്ലാ വരും, ഇൻഷാല്ലാ വരും. ആത്മാർത്ഥമായിട്ട് നിരന്തരം നമ്മൾ ദുആ ചെയ്യുക, ഇൻഷാല്ലാ വന്നോളൂ. അൽഹംദുലില്ലാഹ് റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളെ ദുആ ഉണ്ട്, നല്ലോണം അറിയാം, നല്ലോണം അറിയാം. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്. പല മജ്ലിസുകളിലും പല സ്ഥലങ്ങളിലും പലരും പലയിടത്തും സിയാറത്ത് ചെയ്തിട്ടും പല നേർച്ചകളും പല ദുആകളും. അൽഹംദുലില്ലാഹ് എല്ലാത്തിനും സന്തോഷമുണ്ട്, എല്ലാത്തിനും നന്ദിയുണ്ട്. എപ്പോഴും എപ്പോഴും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അടങ്ങാത്ത നന്ദിയുണ്ട്. അള്ളാഹു ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെ രോഗങ്ങളും റബ്ബ് ഷിഫയാക്കി തരട്ടെ, റബ്ബ് ഷിഫയാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് ഉമ്മന്റെ കൂടെ അഡ്മിറ്റായ ഓരോരുത്തര് അൽഹംദുലില്ലാഹ് റാഹത്തായി റാഹത്തായി വരുന്നുണ്ട്, പലരുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു ഒരുക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഉമ്മച്ചിയും റാഹത്തിലേക്ക് വരട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. പ്രിയപ്പെട്ട സിറാർക്ക അൽഹംദുലില്ലാഹ് ജന്നമോള് സുഖമുണ്ട്. ജന്നമോളെ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കാരണം അവര് പേടിയിൽ നിന്ന് സലാമത്താവാൻ വേണ്ടിട്ട്. അൽഹംദുലില്ലാഹ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോഴും പ്ലാസ്റ്റർ ഇട്ടിട്ട് തന്നെയാണ് ഉള്ളത്. എന്നാലും അൽഹംദുലില്ലാഹ് സുഖമുണ്ട്. ഇന്ന് സ്കാനിങ് എടുത്ത് നോക്കി സുഖമുണ്ട്. പൊട്ടിന് കുറവുണ്ട്, ഒന്നുകൂടി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതുകൂടി കുറച്ച് റെസ്റ്റ് ചെയ്താൽ ശരിയാവും. അനിയന് സുഖമുണ്ട്. സിറാർക്കാക്ക് അല്ലാഹു പരിപൂർണ ഷിഫ കൊടുക്കട്ടെ, പരിപൂർണ ഷിഫ കൊടുക്കട്ടെ. സ്റ്റാഫിന് സുഖമുണ്ട്. ഇനി ഇൻഷാല്ലാഹ് നമ്മുടെ സ്റ്റാഫിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങളെയൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഉസ്താദ്, അറിവിനിലാവ് ഓഫീസിൽ വന്നവർക്കറിയാം, ധാരാളം ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഉസ്താദ് ഇന്നലെ രാത്രി മരണപ്പെട്ടുപോയി. ഇന്നലെ ഞങ്ങൾ പോയിരുന്നു, കുഞ്ഞിപ്പ ഉസ്താദിന്റെ ജനാസ ഞങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ഏറ്റുവാങ്ങി കൂടെ പോയി സഹായിയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ കുളിപ്പിച്ച് കഫം ചെയ്ത് റാഹത്തോടെ കുഞ്ഞിപ്പ ഉസ്താദിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കബറടക്കി. പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഉസ്താദ് സുഖമില്ലാത്ത സമയത്തും ചോദിച്ച ചോദ്യമാണ്, എന്താണ് ഉമ്മച്ചിന്റെ വിശേഷം, നമ്മളെ ഉമ്മച്ചിനെ കുറിച്ചിട്ട് എന്താണ് ഉമ്മച്ചിന്റെ വിശേഷം, സുഖമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച ആളാണ് നമ്മുടെ കുഞ്ഞിപ്പ ഉസ്താദ്. മരിച്ചുപോയി ഇന്നലെ രാത്രി, വല്ലാത്ത വേദനയായി, വല്ലാത്ത വേദന. അള്ളാഹു കുഞ്ഞിപ്പ ഉസ്താദിന്റെ കബറടം അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. ഈ മജ്ലിസിന്റെ സവാബ്, കഴിഞ്ഞ എല്ലാ മജ്ലിസിന്റെ സവാബും കുഞ്ഞിപ്പ ഉസ്താദിന്റെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇനി ഇവിടെ നിന്നങ്ങോട്ട് നടക്കുന്ന എല്ലാ മജ്ലിസിന്റെ സവാബും അള്ളാഹു കുഞ്ഞിപ്പ ഉസ്താദിന്റെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പടച്ച റബ്ബേ, ഈ പാവപ്പെട്ടവനെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി വഴന്ന് പറയാൻ പഠിപ്പിച്ച ആളുകളിൽ ഒരാളാണ് പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഉസ്താദ്. ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഉമർ ഉസ്താദിനെ പോലെ കുഞ്ഞിപ്പ ഉസ്താദ് സ്റ്റേജിൽ കയറ്റി വാള് പറയാന് എന്നെ പഠിപ്പിച്ച ആളാണ്. വാള് പറയാന് അവസരം തന്ന്, അതിനുള്ള ചാൻസ് ഒരുക്കി തന്ന്, ഒരുപാട് അവസരങ്ങള് തന്ന് വാള് മേഖലയിലേക്ക്, സ്റ്റേജ് രംഗത്തേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഉസ്താദ്. ഇന്ന് ഖബറിലാണ്, ഇന്ന് കുഞ്ഞിപ്പ ഉസ്താദിന്റെ ആദ്യ രാത്രിയാണ് ഖബറില്. ആദ്യ രാത്രി സന്തോഷത്തോടെ കിടന്നിറങ്ങണം. അറിവിന്നിലാവ് കുടുംബങ്ങളുടെ ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ കുഞ്ഞിപ്പ ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തണം, എത്തണം. അള്ളാഹു കുഞ്ഞിപ്പ ഉസ്താദിന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗ പൊന്തമാക്കട്ടെ, അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ.
ഉമ്മച്ചിന്റെ ജന്നുവിന്റെയും അനിയന്റെയും സിറാർക്കാന്റെ ഒക്കെ അസുഖം കാരണം ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞിപ്പുസ്താന്റെ മരണം കൂടി കേൾക്കുന്നത്. അള്ളാഹു നമ്മുടെ മനസ്സിന് നല്ല ഹിമ്മത്ത് തരട്ടെ. എന്ത് പരീക്ഷണങ്ങൾ എവിടെ നിന്ന് വന്നാലും താങ്ങാനുള്ള കഴിവ്, അതിലൊക്കെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു നമുക്ക് തരട്ടെ. വല്ല ശർറും ഏതെങ്കിലും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു തരിപ്പണമാക്കി കൊടുക്കട്ടെ. സിഹ്റല്ല ബാത്തിലാക്കട്ടെ, കണ്ണേറല്ല ബാത്തിലാക്കട്ടെ, നാപ്പൂരല്ല ബാത്തിലാക്കട്ടെ, എല്ലാ ഷെറുകളും അള്ളാഹു ബാത്തിലാക്കട്ടെ. ജന്മമോളെ കാണിക്കോന്ന് പലരും ചോദിക്കണ്ടേ, ഇപ്പോ കാണിക്കാൻ കഴിയൂല, കാരണം കിടക്കാണ്, കൈയും പ്ലാസ്റ്റർ ഇട്ട് കാലും പ്ലാസ്റ്റർ ഇട്ട് കിടക്കാണ്. അപ്പൊ മടിയിൽ ഇരുത്താനൊന്നും പറ്റൂല. ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ആംബുലൻസിൽ കിടത്തിയിട്ടല്ലേ കൊണ്ടുവന്ന്, അപ്പൊ കിടക്കുമ്പോ എന്താ പാടുക, അളകാൻ പാടില്ല. അപ്പൊ അതേപ്രകാരം കിടക്കാണ്, അളകാൻ പാടില്ല. അപ്പൊ ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്താൽ ഇൻഷാല്ലാ മാറും. മാറിയിട്ട് നിങ്ങളൊക്കെ മോളെ തന്നെയല്ലേ, എല്ലാരും മോളെ തന്നെയല്ലേ, ഇൻഷാല്ലാ മജ്ലിസിൽ വരും. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ ദ്വാരിനാൽ മതി, അള്ളാഹു സലാമത്താക്കട്ടെ. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞിപ്പ ഉസ്താദിന് വേണ്ടിയിട്ട്, നമ്മിൽ നിന്ന് മരിച്ചുപോയർക്കും വേണ്ടിയിട്ട് ഇൻഷാല്ലാ പ്രത്യേകിച്ച് നമ്മൾ തെഹീലിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഉസ്താദിന്റെ ഖബറിലെ ആദ്യ രാത്രിയാണ്. ലൈവ് സാധാരണ കട്ടാക്കി പോവാത്ത ആളാണ്, എന്ത് തന്നെ വന്നാലും ലൈവ് ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിക്ക് പോവാത്ത ആളാണ് ഞാൻ. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അറിവിനിലാവിന്റെ മജ്ലിസ് ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിക്കും പോവാത്ത ആളാണ് ഞാൻ. ഇന്നലെ പിന്നെ പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ചു, എന്റെ പ്രിയപ്പെട്ട അനിയന് പിന്നെ സഞ്ചരിച്ച വാഹനം വേറൊരു വാഹനവുമായി കൂട്ടിയിടിച്ചിട്ട് അനിയനും എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ജന്മമോളും അതേപ്രകാരം ഉമ്മച്ചിയും പ്രിയപ്പെട്ടൊരു സ്റ്റാഫും വാഹനത്തിലുണ്ടായിരുന്നു. അൽഹംദുലില്ല അനിയനും ജന്മമോളും ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്, കൈനും കാലിനും പല ഭാഗത്തും പൊട്ടും, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടാണെങ്കിലും അൽഹംദുലില്ലാ ഇപ്പൊ വീട്ടില് റെസ്റ്റിലാണ്. നിങ്ങളൊക്കെ പ്രത്യേകം നൽകട്ടെ. അതേപ്രകാരം വേറൊരു സ്റ്റാഫ് പെരിന്തൽമണ്ണയിലാണുള്ളത്. അവന് സുഖമുണ്ട്, അള്ളാഹുവിനെയും ഷിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പുറത്തെ വാഹനത്തിലുള്ള ഡ്രൈവർ വലിയ വിഷമത്തിലാണ്, കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ആ കൂട്ടുകാരനും ഷിഫ കൊടുക്കട്ടെ, ആജിലായ ഷിഫ അള്ളാഹു നൽകട്ടെ, ആജിലായ കാമിലായ ഷിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ കൂട്ടുകാരന്റെ രണ്ട് കാലിനും വലിയ പരിക്കുണ്ട്, അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അനിയനും പരിക്കുണ്ട്, ഇൻഷാല്ലാഹുൽകൊക്കെ അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ഉമ്മ ഇപ്പോഴും ബോധം വരാതെ ഇപ്പോഴും ഹോസ്പിറ്റലിലാണുള്ളത്. ഉമ്മക്ക് അപ്പൊ ബോധം പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ഇതുവരെക്ക പക്ഷെ അതെല്ലാരും അമ്മയും പറയുമ്പോ ഇമ്മ കഴിച്ചില്ല, ഉറപ്പാണ്. ഇന്നലെ വന്നപ്പോ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, തിരിച്ചു കിട്ടുമെന്ന് വരെ വല്ലാത്ത